الشيخ إبراهيم الخليل البخاري مساعدة لبناء البيت لمعلم المجموعة الإرشاد التعليم. وأيضا يسلم السيد إلى معلم المجموعة الإرشاد التعليم عبد السلام مساعدتها المالي. الفائز الأولى في مسابقة حفظ ألفية ابن مالك يقدم الشيخ أبو بكر يقدم الجائز إلى فائزية الأولى. അയ്യായിരത്തി ഒന്ന് രൂപ സമ്മാനം സർപ്രൈസ് മുഹമ്മദ് നസിൽ ഇഹ്യ ഉ സുന്ന പുതുക്കുങ്ങൽ. സെക്കൻഡ് പ്രൈസ് അബ്ദുള്ള ഷമീർ ജാമിയ ഹിക്കമയ്യ മൻസേരി. തേർഡ് പ്രൈസ് മുഹമ്മദ് സഹീർ സുഹൈൽ ജാമിയ ഹിക്കമയ്യ മൻസേരി. മറ്റൊരു അവാർഡ് വിതരണം സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഏഴാം ക്ലാസ് പൊതുപരീക്ഷയിൽ സംസ്ഥാനത്ത് രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ അൽ മദ്രസത്തുൽ ഇർഷാദിയ വിദ്യാർത്ഥിനി ഹിബ ഹനാന് ആദരണീയനായ സയ്യിദ് ഖലീൽ തങ്ങൾ ഉപഹാരം നൽകുന്നു. അള്ളാഹു അക്ബർ. അൽ ഇർഷാദ് സ്ഥാപനങ്ങളുടെ 15-ാം വാർഷിക സമാപന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി അഖിലേന്ത്യാ സുന്നി ജമയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് സംസാരിക്കുന്നു. സ്നേഹാദര ബഹുമാനപൂർവം ക്ഷണിക്കുന്നു. കോടമ്പുഴ ദാഴ്വ കോളേജ് 22-ാം വാർഷിക സന്നദ്ധദാന സമ്മേളനത്തിന്റെ സുവനീർ അൽ ഇർഫാൻ 2014. അവരുടെ ഉപദേശങ്ങൾ ഇവരുടെ നിർദ്ദേശങ്ങൾ വേദിയിൽ സുലഭമാണ്.
പരിമിതമായ കോപ്പികൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. بسم الله العظيم القدرة والشان الشديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم الحمد لله والصلاة والسلام على أشرف رسول الله سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم من يعيش منكم بعدي فسيرى اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين المهديين وتمسكوا بها وعضوا عليها بالنواجذ وكل خير في اتباع من سلف وكل شر في اتباع من خلف اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا محمد صلاة وسلام عليك يا سيدنا يا رسول الله اللهم يا سادتك علماءك متعلمك സഹോദരങ്ങൾ സുഹൃത്തുക്കളെ, വളരെ സുദീർഘമായി തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങളവർ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഇനി അത്രയും സുദീർഘമായി ഒരു പ്രസംഗം ആവശ്യമില്ല. ഞാൻ വളരെ പ്രധാനമായി ഒരു കാര്യം നിങ്ങളോട് പറയുന്നത്, നമ്മുടെ ഈമാൻ സംരക്ഷിക്കുക, അതാണ് നമ്മുടെ കർത്തവ്യം. ബാബു ഖൗഫിൽ മുഅ്മിനി അൻ യഹ്ബിത അമലുഹു എന്നൊരു അധ്യായം സഹീഹുൽ ബുഖാരിയിൽ കാണാം. എന്താണ് ഈ അധ്യായത്തിൽ പറയുന്നത്? മുഅ്മിനായ മനുഷ്യൻ
എപ്പോഴും അവന്റെ ഈമാൻ പൊളിഞ്ഞു പോകുന്നതിൽ ഭയപ്പെട്ടുകൊണ്ടിരിക്കണം. പടത്തവനെ, എന്റെ ഈമാൻ പൊളിഞ്ഞു പോകാതെ, എന്റെ അമലുകൾ പൊളിഞ്ഞു പോകാതെ എന്നെ മുഅ്മിനായി ജീവിപ്പിച്ച് മുഅ്മിനായി മരിപ്പിച്ചു തരണം എന്ന പ്രാർത്ഥന എപ്പോഴും മുഅ്മിനായ മനുഷ്യന് വേണം. ഞാൻ ശരിയായ മുസ്ലിമാണ്, ശരിയായ മുഅ്മിനാണ് എന്ന് കരുതിക്കൊണ്ട് ഒരിക്കലും പേടിക്കേണ്ടതില്ല എന്ന ഒരവസ്ഥയിൽ നാം ജീവിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ അമ്പിയാക്കൾ മഅസൂമുകൾ ആണ്. അവർക്ക് കുഫ്രിയത്ത് പേടിക്കാനില്ല, അവർക്ക് ഈമാൻ തെറ്റിപ്പോകുന്നത് പേടിക്കാനില്ല. എന്നാൽ അല്ലാത്തവരെല്ലാം പേടിക്കണം. എങ്കിലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിച്ചു, ലാ അഖ്ഷ അലൈക്കുമുൽ കുഫ്ര, ഞാൻ നിങ്ങളിൽ കുഫ്രിയത്ത് ഭയപ്പെടുന്നില്ല, നിങ്ങൾ ശിർക്ക് ഉള്ളവരായി പോവും, കുഫറുള്ളവരായി പോകുമെന്ന് എനിക്ക് പേടിയില്ല. എനിക്ക് പേടിയുള്ളത് നിങ്ങൾ ഈ ദുനിയാവ് കൊണ്ട് കെട്ടിപ്പിടിച്ച് മോശമായി പോകുമോ എന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അങ്ങനെ ആണെങ്കിൽ പോലും നമ്മുടെ ഈമാനെ രക്ഷപ്പെടുത്താൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ്, അതിന് ശ്രമിക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിസ്കാരത്തിന്റെ ഉള്ളിൽ നിർബന്ധമാക്കി പഠിപ്പിച്ചിട്ടുള്ളത്. 5 നേരത്തെ നിസ്കാരം, ആ നിസ്കാരത്തിനായി 17 പ്രാവശ്യം നിർബന്ധമായി നാം അല്ലാഹുവിനോട് പറയുന്നതാണ് ഒരു പ്രാർത്ഥന. സുന്നത്ത് നിസ്കാരത്തിലും പറയുന്നു, അല്ലാതെയും പറയുന്നു. എന്താണത്? സൂറത്ത് ഫാത്തിഹ. ഖുർആനിന്റെ ഉമ്മ ആയ ഫാത്തിഹ സൂറത്ത് ഖുർആനിന്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞാൽ ഖുർആനിലുള്ള മുഴുവൻ സംഗതികളും ഈ ഫാത്തിഹ സൂറത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഫാത്തിഹ സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇതുവരെ അല്ലാഹുവിനെ പ്രശംസിക്കുന്നു, അല്ലാഹുവിനെ മദ്ഹ് ചെയ്യുന്നു, അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്നു, അല്ലാഹുവിന്റെ മുമ്പിൽ സർവസ്വവും അർപ്പിക്കുന്നു, വിനയം പ്രകടിപ്പിക്കുന്നു. അത് ചെയ്തുകൊണ്ട് അല്ലാഹുവിനോട് ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം എന്ന ദുആ നടത്താൻ പോവുകയാണ്. അതിന്റെ ഇടയിൽ ഒരു ഹദിയ സമർപ്പണം, ഒരു തിരുക്കാഴ്ച സമർപ്പണം. അല്ലാഹുവിന്റെ മുമ്പിൽ ചോദിക്കുന്നതിന്റെ മുന്നോടിയായി ഒരു ഹദിയ, ഒരു തിരുക്കാഴ്ച അല്ലാഹുവിന്റെ മുമ്പിൽ വെക്കുന്നു. എന്താണത്? ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹ്, ഞങ്ങൾ നിന്റെ മുമ്പിൽ ഞങ്ങളുടെ ആരാധനകളെ സമർപ്പിക്കുന്നു, ഞങ്ങൾ നിന്റെ മുമ്പിൽ ഞങ്ങളുടെ സഹായ അഭ്യർത്ഥനയും സമർപ്പിക്കുന്നു നിനക്ക് മാത്രം.
നോക്കൂ നിങ്ങൾ, ഇവിടെ രാത്രി സമയത്ത് ഒറ്റക്ക് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹവും പറയുന്നത് നഅബ്ദു ഞങ്ങൾ എന്നാണ്. ആരും അറിയാതെ വളരെ രഹസ്യമായി നിസ്കരിക്കുന്ന ആൾ പറയുന്നത് ഞാൻ സമർപ്പിക്കുന്നു എന്നല്ല, ഞങ്ങൾ സമർപ്പിക്കുന്നു എന്നാണ്. എന്തിനാണ് ഞങ്ങൾ എന്ന ഈ പദം അള്ളാഹു തആല പഠിപ്പിച്ചത്? അതിന്റെ അർത്ഥം വരുന്ന പദം നഅബ്ദു നസ്തഈൻ. അത് വിശദമായി പറയണം, ഒരു ചെറിയ കാര്യം മാത്രം ഞാൻ പറയാം. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളൊരു പുതിയ ആപ്പിളയെ ആദ്യ ദിവസം ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ കൂടെ 10 സുഹൃത്തുക്കൾ വരുന്നു ഭാര്യ വീട്ടിലേക്ക്. ആ സമയം അദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്ന 10 സുഹൃത്തുക്കളിൽ 8 പേരും നല്ലവർ തന്നെ, 2 ഈ വീട്ടുകാരന് ഇഷ്ടമില്ലാത്ത ആൾ ഉണ്ട്. എന്നാൽ അവിടെ എന്തു ചെയ്യും? വീട്ടുകാരൻ പറയുന്നു ഭർത്താവിനോട്, പുതിയാപ്പിളയോട് പറയുന്നു, ഈ 2 പേർ എനിക്ക് ഇഷ്ടമില്ലാത്തവരാണ്, അവരെ എന്റെ വീട്ടിലേക്ക് കടത്താൻ അനുവദിക്കുകയില്ല. ബാക്കിയുള്ള 8 പേരെയും കൊണ്ട് നീ ഇങ്ങോട്ട് കടന്നോ, ബാക്കി 2 പേരെ അങ്ങോട്ട് പറഞ്ഞേക്കണം എന്ന് പറയുമോ വീട്ടുകാരൻ? പറയില്ല. ഇനി അഥവാ പറഞ്ഞാലോ, ഈ പുതിയ ആപ്പിള 2 ഇങ്ങ് പോയിക്കോളി പറഞ്ഞിട്ട് 8 കൊണ്ട് വീട്ടിലേക്ക് കയറുകയും ഇല്ല. അപ്പോൾ മാന്യനായ ഒരു വ്യക്തിയാണ് എങ്കിൽ ഈ 2 വ്യക്തികളോട് ഇഷ്ടമില്ലെങ്കിൽ പോലും ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ കൂടെ വന്നതുകൊണ്ട് ഇവരെയും സ്വീകരിക്കുന്നു, അവർക്ക് വെള്ളം കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ആദരിക്കുന്നു, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത് പോലെ ബഹുമാനിക്കുന്നു. അതല്ലേ സത്യം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു, നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം, നിങ്ങളുടെ ഇബാദത്ത്, ഇതിലെല്ലാം ഒരുപാട് വീഴ്ചകളുണ്ട്, ഒരുപാട് മോശങ്ങളുണ്ട് ഇല്ലേ? നിസ്കരിക്കാൻ കൈകെട്ടിയാൽ ഉടനെ ഒരു കാതുകൊണ്ട് ഇങ്ങനെ ബസ് വരുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും, ഒരു കാതുകൊണ്ട് വേറെ വല്ല ശബ്ദങ്ങളുമുണ്ടെങ്കിൽ അത് ചിന്തിക്കുന്നവരുണ്ടാകും, പല ദുന്യാവിന്റെ ചിന്തയുണ്ടാവും. ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ സയ്യിദ് അലവിയിൽ മമ്പുറബി റളിയല്ലാഹു അൻഹു, മമ്പർത്തത്തങ്ങളെ കേൾക്കാത്തവരുണ്ടോ? കണ്ടിട്ടില്ലെങ്കിലും മമ്പർത്തത്തങ്ങൾ ഇന്ന് കേൾക്കാത്ത ആരുമില്ല. സമാനിന്റെ ഖുതുബാണ്. അവര് വന്ന ഉടനെ ആർക്കും പരിചയമായിട്ടില്ല. അതിന്റെ ഇടക്ക് തിരുവരങ്ങാടി വലിയ പള്ളിയിൽ ജുമാക്ക് പോയി, ജുമാ നിക്കരിക്കാൻ നിന്ന് ഒരു റക്കാത്ത് നിക്കരിച്ചു, 2 കാത്തിലേക്ക് നിന്നപ്പോ മമ്പർത്ത തങ്ങള് നിൽക്കാത്തത് കയ്യഴിച്ചിട്ട് പോയി, സഫിന്റെ ഉള്ളിൽ കൂടെ മുറിച്ചു കടന്നിട്ട് പോയി. പോകുമ്പോ എന്താ പറയുന്നത്? ഈ ഇമാമ് അയാൾ നിസ്കരിക്കുമ്പോ പശുവിനെ കച്ചവടം ചെയ്യുന്ന പണിയാണ് അയാൾക്ക്, അയാളെ തുടരാൻ പറ്റൂല. മാന്യ മുഅ്മിനീങ്ങളെ
നിസ്കരിക്കുമ്പം പശുവിനെ കൊള്ളുന്നവന് അവന് തുടരാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങനെ പോയി. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക്, അല്ലാഹുവിന്റെ മഹത്തുക്കളായ ഖുതുബ് ഖൗഹ് വലിയ മഹാന്മാർക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കാര്യം മനസ്സിലാകും. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോവർ ബഹുമാനപ്പെട്ട ഓതല്ലാന്തങ്ങൾ പറഞ്ഞില്ലേ. അങ്ങനെ ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ അറിയും. ആദരക്ക് മഹാനായ കാളി നിസ്കാരത്തിൽ വിചാരിച്ചു പോയ കാര്യം ബഹുമാനപ്പെട്ട തങ്ങൾ അറിയുന്നു. ഉടനെ അദ്ദേഹത്തെ തുടരാതെ തിരിഞ്ഞു പോരുന്നു. സുബ്ഹാനല്ലാഹ്. സലാം വീട്ടിയ ഉടനെ കുറച്ച് ചെറുപ്പക്കാര് വന്നിട്ട് മമ്മർത്ത തങ്ങളെ മുമ്പിൽ കൊന്നിട്ട് എന്താ തങ്ങളെ തോന്നിയാസം പറയുന്നത്, അടിച്ചിട്ട് ഞങ്ങൾ മണ്ടിക്കൂ എന്നെല്ലാം പറയാൻ തുടങ്ങിയപ്പോ ബഹുമാനപ്പെട്ട കാദിയത മെഹ്റാബിൽ നിന്ന് ഓടി വന്ന് മഹാനായ തങ്ങളെ മുമ്പിൽ ഇരിക്കുന്നു, മുട്ടുകുത്തി ഇരിക്കുന്നു. ചെറുപ്പക്കാരെ നിങ്ങൾ മുണ്ടിപ്പോകരുതേ, തങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഞാൻ രണ്ടാമത്തെ കാത്തേക്ക് നിന്നപ്പോൾ എന്റെ കൽപ്പിൽ വന്നുപോയി ജുമാ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് പാലുള്ള ഒരു പശുവിനെ കൊള്ളാൻ പോകണം എന്ത് എന്റെ കൽപ്പിൽ വന്നുപോയത് തന്നെയാണ് മക്കളെ. നിങ്ങളൊന്നും ചെയ്യരുതെന്ന് അവരോട് പറഞ്ഞു. എന്നിട്ട് കാളിയത വലിയ മഹാൻ തന്നെയാണ്, വലിയ മഹാനാണ് കാളി കേട്ടോ, മോശപ്പെട്ട ആളല്ല. പക്ഷേ അവന്റെ ഹൃദയത്തിൽ ഒരു അവരുടെ ഹൃദയത്തിൽ ഒരു ചെറിയ ധാരണ വന്നുപോയി. ഉടനെ തന്നെ കാളിയത മഹാനായ കുതുബുദ്ദുമാൻ തങ്ങളോട് പറയുന്നു, തങ്ങളെ എന്റെ കൽബ് ശുദ്ധിയാക്കിത്തരേണമേ, എന്റെ കൽബിൽ ഇത്തരം വിചാരങ്ങൾ വരാത്ത കൽബാക്കി മാറ്റിത്തരണം. അതുകൊണ്ട് അവിടത്തെ മുരീദായി ഞാൻ ബൈഅത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഒന്നാമത്തെ മുരീദായിട്ട് തിരൂരങ്ങാടി ജുമാഅത്ത് പള്ളിയിൽ അക്കാദി ബൈഅത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതങ്ങനെയൊരു സംഭവമുണ്ടായെങ്കിലും നമ്മളെ എല്ലാവരുടെയും നിസ്കാരത്തിൽ പലപ്പോഴും പല വിചാരങ്ങളും വരാം, പല ചിന്തകളും വരാം, പല മോശങ്ങളും വരാം. ചിലപ്പോഴൊക്കെ അതാ അയാളൊന്ന് കണ്ടോട്ടെ, ഞാൻ സുന്നത്ത് നിസ്കരിക്കുന്ന ആളാണെന്നൊന്ന് കണ്ടോട്ടെ എന്ന് ചിലപ്പോഴങ്ങനെയും തോന്നിപ്പോകും. അങ്ങനെ തോന്നാൻ പാടില്ല. എന്നാലും ലോകമാന്യം വന്നു പോകാം. അങ്ങനെ സാധുക്കളായ നമ്മുടെ ഇബാദത്തുകളിൽ വരുന്ന പോരായ്മകൾ കൊണ്ട് ആ ഇബാദത്ത് തള്ളപ്പെട്ടു പോകാതിരിക്കാൻ അല്ലാഹു പറയുന്നു, നീ നിന്റെ ഇബാദത്ത് സമർപ്പിക്കുമ്പോൾ നീ ഒറ്റയ്ക്ക് സമർപ്പിക്കണ്ട, നീ മഹാന്മാരായ അമ്പിയാക്കളുടെ കൂടെ അവരുടെ അമലുകളെ കൂട്ടത്തിൽ ചേർത്ത് എന്റെ അമലുകളെയും കൂടി എന്നിലേക്ക് സമർപ്പിക്കുക. എന്നാൽ ഒരിക്കലും ഞാൻ തള്ളിക്കളയുകയില്ല. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അർഹമുർ റഹീമായ അല്ലാഹ്, ഞാൻ പാപിയാണെങ്കിലും ദോഷിയാണെങ്കിലും എന്റെ ഇബാദത്ത് മഹാന്മാരായ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഇബാദത്തിന്റെ കൂട്ടത്തിൽ കൂട്ടിക്കലർത്തി അവര് നിന്റെ മുമ്പിലേക്ക് വരുന്ന കൂടെ അവരെ കൊണ്ട് തവസ്സുൽ ചെയ്ത് അവരെ കൊണ്ട് ഇടതേട്ടം നടത്തി ഞാനിതാ നിന്നിലേക്ക് ചോദിക്കുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ തവസ്സുൽ ചെയ്യുന്നു. റാത്ത് കൊണ്ടുള്ള തവസ്സുല്, അമല് കൊണ്ടുള്ള തവസ്സുല്, രണ്ടു തവസ്സുലും നടത്തിക്കൊണ്ട് അല്ലാഹുവിനോട് പറയുന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങൾ നീ മുസ്തഖീമായ ചൊവ്വായ നേരായ വഴിയിൽ നടത്തിത്തരണം. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ആ ചൊവ്വായ നേരായ വഴിയിൽ തന്നെ ഞങ്ങളെ ഇനിയും നീ നടത്തണം.
ആ വഴിയിൽ തന്നെ ഞങ്ങളെ ജീവിപ്പിക്കണം, അതിലായി ഞങ്ങളെ മരിപ്പിക്കണം. ഇത് എല്ലാ ദിവസവും നമ്മൾ ദ്വാരക്ക മുസ്തഖീമായ നേരായ വഴി എന്ന് പറയുമ്പോ ആരാണ്? അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വഴിയാണ് നേരായ വഴി. അതിൽ തർക്കം ഇല്ല, അതിൽ സംശയം വേണ്ട. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാൻ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വഴി, പൂർവികരായ മഹാന്മാരുടെ വഴി അതാ. മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൽ നബിയീന വസ്സിദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ. നബിമാരും സുദ്ദീഖുകളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും നടന്ന് കാണിച്ചു തന്ന വഴി. ഇതാണ് നമ്മൾ സുന്നികളും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. അല്ലാത്തവരിൽ ഒരായത്തിന്റെ കട്ടവും ഒരു ഹദീസിന്റെ കട്ടവും എടുത്ത് അവിടുന്ന് തന്നെ കൂടി അവർ തിരിയുന്നതനുസരിച്ചിട്ട് ഗവേഷണം നടത്തും. ഞമ്മളോ? ഞമ്മളങ്ങനെ ഗവേഷണം നടത്തുമല്ല, നമ്മൾക്കതിന് കഴിവില്ല. മറിച്ച് പ്രഗത്ഭരായ സഹാബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിപ്പിച്ചു തന്നു. ആ സഹാബാക്കളിൽ നിന്ന് പാരമ്പര്യമായി നമുക്ക് ലഭിച്ചു. ഞാൻ നീട്ടി പറയുന്നില്ല, ഒരു ചെറിയ ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ. ഒരു ചെറിയ ഉദാഹരണം, ഖുർആനുണ്ടോ? ഖുർആനുണ്ടോ? ഹദീസുണ്ടോ ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ സാധാരണ വുളു ചെയ്യാറുണ്ടല്ലോ നിസ്കാരത്തിന്, ഒരു തർക്കവുമില്ല, എല്ലാവർക്കും അറിയാം വുളു എന്താണ്. നെയ്യത്ത് ചെയ്ത് മുഖം കഴുകി, കൈ രണ്ടും മുട്ട് ഉൾപ്പെടെ കഴുകി, തല തടങ്ങി, കാല് നരിയാണി വരെ കഴുകുക. ഇതറിയാത്തവരാരുമില്ല. എന്നാൽ ഖുർആനുണ്ടോ എന്ന് ചോദിച്ചാൽ ഖുർആനിൽ പറയുന്നത് എന്താണ്? ഇദാകും തുമ്മിന സ്വലാത്തി ഫംസിലു വുജൂഹക്കും, നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിങ്ങളുടെ മുഖം കഴുകണം. വഅയ്ദിയക്കും, നിങ്ങളുടെ കൈകൾ കഴുകണം. ഇലൽ മറാഫിഖി, മുട്ട് വരെ കഴുകണം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എവിടം വരെ? മുട്ട് വരെ. എവിടുന്ന് തുടങ്ങണോ? എവിടുന്ന് തുടങ്ങേണ്ടത്? ഇവിടുന്ന് ഈ ചുമര് മുതൽ മുട്ട് വരെ ആയിക്കൂടെ ഇതിന്റെ അർത്ഥം. പിന്നെ ഈ വിരൽ മുതൽ മുട്ട് വരെ എന്നുള്ള ഇതെവിടുന്ന് നിങ്ങൾക്ക് കിട്ടി? ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഖുർആനിലില്ല. പക്ഷേ അങ്ങനെ തന്നെ ചെയ്യണോ? അതെവിടുന്ന് കിട്ടി? ഇനി കാല് കഴുകും, നരിയാണി വരെ കഴുകണം. ഇതെവിടുന്ന് കിട്ടി? നരിയാണി വരെ എന്ന് പറഞ്ഞാൽ വിരല് മുതൽക്ക് നരിയാണി വരെയാണ്, അര മുതൽക്ക് താഴോട്ട് നരിയാണി വരെ അല്ല. ഇതെവിടുന്ന് കിട്ടി? ഖുർആനിലുണ്ടോ? ഹദീസിനുണ്ടോ? ഹദീസിനുണ്ട്, ഖുർആനിലില്ല. ഹദീസിനുണ്ട് എന്നാൽ എവിടെ ഉണ്ട്? നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളിത് പഠിച്ചത് എവിടുന്ന്? നിങ്ങളെ ഉമ്മയാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചത്. ഉമ്മ ഒതു എടുക്കുമ്പോ കൈ ഇങ്ങനെ ഇവിടെ മുതൽ മുട്ട് വരെയാണ്, കാല് കഴുകുമ്പോൾ അതും വിരല് മുതൽ നരിയാണി വരെയാണ്. ഉമ്മയും ബാപ്പയും ഒതു ചെയ്യുന്നത് നമ്മൾ കണ്ടു, ഉസ്താദുമാര് ഒതു ചെയ്യുന്നത് നമ്മൾ കണ്ടു, അവര് അതിന്റെ അപ്പുറത്തുള്ള ഉസ്താദുമാരെയും ബാപ്പമാരെയും കണ്ടു. അങ്ങനെ അങ്ങോട്ട് ചെന്നു നോക്കുമ്പോൾ ജാഅറദുലുൻ ഇലാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഒരു പുരുഷൻ, ഒരാള് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ അടുക്കൽ വന്നു. എന്നിട്ട് ചോദിച്ചു, കൈഫ കാന വുളൂഉ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയായിരുന്നു അത് എടുത്തത്? അപ്പോ ഒരു പാത്രം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു, വെള്ളം കൊണ്ടുവന്നു.
അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വുളു എടുത്തിട്ട് പറയുന്നു, ഹാക്കദാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യതവല്ലഉ, ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂല് വുളു ചെയ്യുന്നതായി ഞാൻ കണ്ടത്. എങ്ങനെ? കൈ വിരല് മുതൽ മുട്ട് വരെ, കാല് വിരല് മുതൽ നെരിയാണ് ഇവരെ. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് വുളു എടുക്കുന്നത് അങ്ങനെയാണ് ഞാൻ കണ്ടത് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞത് അതിന്റെ ശേഷമുള്ളവർ കേട്ടു. അവിടം മുതൽ ഇങ്ങനെ ചെയ്തു വന്ന്. ഇതല്ലാതെ നിങ്ങൾ ഖുർആനുണ്ടോ ഖുർആനുണ്ടോ എന്ന് ചോദിച്ചു നടന്നാൽ ഇസ്ലാം എവിടുന്നാണ് മനസ്സിലാക്കുക? നമ്മൾ ഖുർആൻ ഓതുന്നു അല്ലേ? ഖുർആൻ ഓതുമ്പോ അലിഫ് ലാം മീം, അലിഫ് ലാം മീം, അത് മൂന്നെണ്ണം എഴുതി തലക്കത്തന്നെ അൽബക്കറിന്റെ തലക്കലി. അവിടെ നമ്മൾ അലിഫ് ലാം മീം എന്ന് അലം തറ കൈഫ, അവിടെയോ എഴുതിയത് അലിഫും ലാമും മീമും തന്നെ. അലിഫ് ലാം മീം തറ കൈഫ ഓതല്ല അവിടെ, അല്ല അവിടെ അലം തറ കൈഫ ഓതണം. ഇതാര് പഠിച്ചു? അത് നമ്മുടെ ഈ മദ്രസയിൽ നിന്ന് ഉസ്താദ് പഠിപ്പിച്ചു. ഒരേ അൽബക്കറ സൂറത്തിന്റെ തലക്കൽ അലിഫ് ലാം മീം എന്നാണ് ഓതേണ്ടത്. ഇനി വേറെ സ്ഥലത്ത് അലിഫ് ലാം റാ, അലിഫ് ലാം റാ എന്ന് എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെ ഓതണം, വേറൊന്നും ഇതേ പറ്റൂല. അപ്പൊ ഇത് നമ്മുടെ ഉസ്താദന്മാർ ഓതിക്കേൽപ്പിച്ചു തന്നു, അവരുടെ ഉസ്താദന്മാരിൽ നിന്ന് പഠിച്ചു, അവരുടെ ഉസ്താദന്മാരിൽ നിന്ന് പഠിച്ചു. അങ്ങനെ അൽ ഖിറാഅത്ത് സുന്നത്തും മുത്തബഅത്തുൻ, ഖിറാഅത്ത് എന്നത് ഒരു മുത്തബഅത്തായി തുടർന്നു വരുന്ന സുന്നത്താണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു നീണ്ട വയൽ പറയാനും ഇവിടെ സമയമല്ല, ഞാൻ പറഞ്ഞു വരുന്നത് സുന്നത്ത് ജമാഅത്ത്. സുന്നി സുന്നി എന്ന് പറഞ്ഞാൽ അത് തമാശക്കുള്ളതല്ല, അത് അള്ളാഹുവിന്റെ ദീന് എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അത് 100% ശിരസാവഹിച്ച സഹാബികൾ, ആ സഹാബികളുടെ പ്രവർത്തനം കൊണ്ട് പഠിച്ചിട്ട് മനസ്സിലാക്കിയ താബിഉകൾ, തബഉ താബിഉകൾ, അങ്ങനെ പരമ്പരാഗതമായി മുറിഞ്ഞു പോകാതെ സ്വാലിഹീങ്ങളിലൂടെ ഇവിടെ തിരപ്പെട്ട ദീനാണ് നമ്മുടെ ദീന്. അതാണ് യഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ ചൊവ്വായ വഴിക്ക് ഞങ്ങളെ ഉറപ്പിച്ച് നിർത്തിത്തരണം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അഥവാ നീ നിഅമത്ത് ചെയ്ത മഹാന്മാർ കാണിച്ചു തന്ന വഴിയില് ഞങ്ങളെ ഉറപ്പിക്കണം. അല്ലാ അവിടെ ഖുർആന്റെയും സുന്നത്തിന്റെയും വഴി നല്ല പറഞ്ഞത്, കാരണം ഖുർആനും സുന്നത്തും സാധാരണ മനുഷ്യന് മനസ്സിലാവൂല. മനസ്സിലായില്ലേ? അതിന് അത് പഠിച്ച ആളുകളെ തന്നെ സ്വീകരിക്കണം. ഇവിടെ ഒരു മനുഷ്യൻ, ഒരു വൈദ്യൻ വന്നിട്ട് ഓമശ്ശേരി അങ്ങാടിയിൽ വലിയൊരു പ്രസംഗം നടത്തി, നിങ്ങളൊക്കെ ഇംഗ്ലീഷ് മരുന്നൊക്കെ ഒഴിവാക്കണം, പച്ച മരുന്ന് കഴിക്കണം, ഒറ്റമൂലിക കഴിക്കണം എന്നെല്ലാം കൂടി ഞങ്ങൾ പ്രസംഗിച്ചു പോയാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ നേരം വെളുത്ത് എല്ലാവരും കാട്ടിലേക്ക് കയറി പച്ചമരുന്ന് കഴിച്ച് പറിച്ച് കഴിക്കലല്ല, ഴക്കവും പഴക്കവും നൈപുണ്യവും ശ്രദ്ധിച്ച ശരിയായ വൈദ്യന്മാരുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കളായ സഹാബികൾ, ആ സഹാബികളിൽ നിന്ന് പഠിച്ച താബിഉകൾ, അയ്മത്ത് മുജ്തഹിദുകൾ, ആരിഫുകൾ, മഹാന്മാർ, അവരെങ്ങനെയാണോ പഠിപ്പിച്ചത് ആ പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കണം. അതാണ് ശരിയായ സുന്നത്ത് ജമാഅത്ത്. ഈ അഖീദയിൽ നിങ്ങളെല്ലാവരും ഉറച്ചു നിൽക്കണം, നാം എല്ലാവരും ഉറച്ചു നിൽക്കണം എന്ന് ഞാൻ സാദർഭികമായി നിങ്ങളോട് പറയട്ടെ. ഇന്ന് അതൊന്നും ഒരു നിലയും വിലയും ഇല്ലാതെ ലോകത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്. പല ആളുകളും ഏതായാലും തരക്കേടില്ല എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് പലരും കടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ചിന്തിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി
അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും സലാത്ത് ചൊല്ലണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമേല് സലാത്ത് ചൊല്ലുന്നവരാകണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹിന്റെ മേൽ സലാത്ത് ചൊല്ലുന്നത് കൊണ്ട് നിങ്ങൾക്കെല്ലാവിധ ഖൈറും കിട്ടുന്നതാണ് കേട്ടോ. അതിമി സ്വലാത്ത് അലൽ ഹബീബി മുഹമ്മദി ഫഇന്നഹ മഖ്ബൂലത്തുൻ മിൻ ഗൈരി തറദ്ദുദി. സലാത്ത് അല്ലാത്ത ഏത് അമലുകളും ഒരു പക്ഷേ സ്വീകരിക്കപ്പെടും, ഒരു പക്ഷേ തള്ളപ്പെട്ടു പോകും. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ മേൽ ചൊല്ലുന്ന സലാത്ത് ഒരിക്കലും തള്ളപ്പെടുകയില്ല. അത് തീർച്ചയായും അള്ളാഹു തആല സ്വീകരിക്കാമെന്ന് ഏൽപ്പിച്ചിട്ടുള്ളതാണ്. അള്ളാഹു തആലയും അവന്റെ മലായിക്കത്തും നിർവഹിക്കുന്ന അമലാണ്. ആ അമല് നമ്മളെല്ലാവരും പ്രത്യേകമായി വർദ്ധിപ്പിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതാണ് സുന്നത്ത് ജമാഅത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാനുള്ള ഒരു മരുന്ന് കേട്ടോ. വിദേശകാരന്റെ വലയിൽ പെട്ടുപോകാതെ, ഷെറിൽ പെട്ടുപോകാതെ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമേൽ സലാത്ത് നിർവഹിക്കലാണ് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ മഹത്തായ ആശയം ഇവിടെ നിലനിർത്തിക്കൊണ്ട് ഭൗതികമായ ഏത് പുരോഗതിയും വരുന്നതിന് ഒരു തടസ്സവും ഇവിടെ ഇല്ല. ഒരിക്കലും മാലിന്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, മർക്കസു തഖാഫത്തി സുന്നിയയിലെ ഒരുപാട് വിദ്യാർത്ഥികൾ ഐ എ എസിന് എഴുതി, പലർക്കും ഐ എ എസ് കിട്ടി. ഐ എ എസ് പാസ്സാകുക എന്ന് പറഞ്ഞാൽ അത് പണ്ട് നമുക്കൊന്നുമില്ല എന്ന് തോന്നുന്നൊരു കാലമാണ്. എല്ലാവർക്കും കൊണ്ട് പഠിച്ചാൽ കിട്ടും. അങ്ങനെ ഐ എ എസുകാരും ഐ പി എസുകാരും വലിയ വലിയ വിദഗ്ധരായ ഡോക്ടർമാരും എഞ്ചിനീയർമാരും അഡ്വക്കറ്റുമാരും മറ്റ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം നമുക്ക് വേണം. പക്ഷേ ഇസ്ലാമിനെ പമ്പ കടത്തിക്കളയുമെന്ന് പറയുന്ന ആളുകൾ നമുക്കായിക്കൂടാ, അലിമിങ്ങളെ ഊളമ്പാറക്കയക്കുമെന്ന് പറയുന്ന ഡോക്ടർമാര് നമുക്കിവിടെ പറ്റില്ല. അലിമിങ്ങളെയും മുത്തലിമിങ്ങളെയും സാലിഹികളെയും എല്ലാം ഇവിടെ നിലനിർത്തി മതഭൗതിക സാങ്കേതിക സമുദായ വിദ്യാഭ്യാസം അതിലൂടെ നമ്മുടെ വിദ്യാർത്ഥികളെ നന്നാക്കിയെടുക്കുന്ന സ്ഥാപനങ്ങളാണ് നമുക്ക് വേണ്ടത്. അതാണ് അൽഹംദുലില്ലാഹ് ഈ ജമിയത്ത് അൽഅൻസാർ ചെയ്തു വരുന്നത്. ഞാൻ തന്നെ ഇന്ന് ആണ് ആ കാട്ടിന്റെ ഉള്ളിൽ, കുന്നിന്റെ മുകളിലുള്ള വലിയ വലിയ കെട്ടിടങ്ങളും സൗകര്യങ്ങളും കണ്ടത്. മുമ്പൊരിക്കൽ പോയിട്ടുണ്ട് തുടക്കത്തിൽ. ഇന്നാണ് അത് പൂർത്തിയായിട്ട് ഞാൻ കണ്ടത്. സഹോദരന്മാരെ, ഇത് ഹുസൈനി ഭാര്യയുടെ മക്കൾക്ക് പഠിക്കാനുള്ളതല്ല, അത് ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് പഠിക്കാനാണ്. സുന്നതീയമായത്തിൽ അടിയുറച്ച് വെച്ചതുകൊണ്ട് ഭൗതികമായി ഏത് പുരോഗതിയും വരിക്കാം എന്ന നിലക്ക് നാട്ടുകാർക്ക് വേണ്ടി സ്ഥാപിതമായതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കണം, സഹകരിക്കണം. മർക്കസു തഖാഫത്തി സുന്നിയ തുടങ്ങിയ സമയത്ത് 25 കുട്ടികളെ കൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. അൽഹംദുലില്ലാഹ് 75,000 കുട്ടികൾ ആ സ്ഥാപനത്തിൽ നിന്ന് കഴിഞ്ഞ കൊല്ലങ്ങൾക്കിടയിൽ പഠിച്ച് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞു. 75,000 കുട്ടികൾ പഠിച്ച് പുറത്തിറങ്ങി. ഇന്ന് 22,000 കുട്ടികൾ കാരന്തൂരിലെ മർക്കസിൽ മാത്രം പഠിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, സഹോദരികളെ, നിങ്ങൾ ചിന്തിക്കണം, ഇത് അള്ളാഹുവിന്റെ വലിയ നിഅമത്താണ്. മഹാനായ തങ്ങളവറുകൾ മലപ്പുറം ജില്ലയിൽ നടത്തുന്ന മഅ്ദരു തഖാഫത്തി അൽ ഇസ്ലാമിയ, അവിടെ നിങ്ങൾക്ക് പോയി നോക്കിയാൽ താഴെയും മേലെയുമായി ആയിരക്കണക്കിന് കുട്ടികൾ
മതഭൗതിക സാങ്കേതിക വിദ്യ സമന്വയിപ്പിച്ചുകൊണ്ട് പഠിക്കുകയാണ്. ആ കുട്ടികൾ പഠിക്കാനാണ് ഈ ഉറക്കൊഴിയുന്നതും ഓടുന്നതും മണ്ടുന്നതും. മക്കളെ, ഞങ്ങളൊക്കെ ഈ ഓടുന്നത് അതിനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദുആ വേണം. നിങ്ങൾ പ്രത്യേകമായി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നിങ്ങൾ സഹായിക്കണം, സഹകരിക്കണം. അൽഹംദുലില്ലാ, ഇന്ന് 30 കുട്ടികൾ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹിഫ്ളുൽ ഖുർആനിന്റെ സ്ഥാപനം ഇവിടെ ആദ്യമായി തുടങ്ങിയതിൽ 30 കുട്ടികൾ ചേർന്നു. അവർക്ക് ഫാത്തിഹ ഓതിക്കൊടുത്ത് തുടങ്ങി. അൽഹംദുലില്ലാ. മക്കളെ, എന്താണ് ഖുർആൻ ഹിഫ്ളാക്കുക? ഖുർആൻ ഹിഫ്ളാക്കിയിട്ടില്ലെങ്കിൽ ഇവിടെ ഖുർആനെ മാറ്റി മറിച്ച് കളയും. ഇപ്പോ കുവൈത്തിലുള്ള അറബികളാണ് ഇവിടെ വന്നത്. ആ കുവൈത്തില് 1,000,000 മുസഹഫ് ഒരിക്കൽ കുവൈത്ത് ഔക്കാഫ് അടിച്ചു. അന്ന് ഔക്കാഫിന്റെ മന്ത്രി ഡോക്ടർ അഹമ്മദ് കുലൈബ് എന്ന് പറയുന്ന ആളാണ്. അടിച്ച് പുറത്തോണ്ട് വന്ന് വല്ല അച്ചടിപ്പഴവുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഹാഫിദീങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് വേറെ കുറെ ഹാഫിദീങ്ങൾ മുസാഫിർത്ത് ഇങ്ങനെ നോക്കി ഓതുക. അപ്പോഴാണ് പറ്റിച്ചു പറ്റിച്ചു. ഖുർആനിലില്ലാത്തത് കൂട്ടിച്ചേർത്തു, കൈകടത്തി. ആര്? പ്രസ്സിൽ ജോലി ചെയ്യുന്ന യഹൂദി. മുസ്ലിമായിട്ട് അഭിനയിച്ചുകൊണ്ട് മുസ്ലിമിന്റെ പേരിട്ട് വന്ന് അവിടെ പഠിക്ക് ചേർന്ന യഹൂദി മുസ്ഹഫിൽ ഖുർആനിൽ മാറ്റം വരുത്തിയെന്ന് കണ്ടു. സഹോദരങ്ങളെ, ഒരൊറ്റ മുസ്ഹഫ് പോലും പുറത്തിറക്കിയില്ല കേട്ടോ. എന്നല്ല, ആ മന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ കുസൂർ അല്ലെങ്കിലും അദ്ദേഹം അത് ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു കളഞ്ഞു. അല്ലാഹു തആല ഖുർആനെ രക്ഷപ്പെടുത്തുന്നത് നോക്ക് നിങ്ങൾ. ഇവിടെ ലോകൊട്ടാകെ മറിഞ്ഞാലും ഖുർആനെ മാറ്റിമറിക്കാൻ കഴിയില്ല. ഒരൊറ്റ ലഫ്ള് പോലും, ഒരു ഹർഫ് പോലും, ഒരു പുള്ളി പോലും മാറ്റാൻ കഴിയില്ല കേട്ടോ. അത് പ്രധാനമായി ഇതാ ഹാഫിളെ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ന ഹഫലത്തൽ ഖുർആനി മഅൽ ഖിറാബിൽ മററാ. ഖുർആൻ ഹിഫ്ളാക്കുന്ന ഹാഫിളെങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധരായ മലക്കുകളുടെ കൂടെയാണ്. ആ മഹത്വമുള്ളതാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയുന്നു, ഈ ഹിഫ്ളുൽ ഖുർആനിന്റെ സ്ഥാപനത്തിന് നിങ്ങളുടെ സഹായം ചെയ്യണം. ഒരു കുട്ടിയെ ഞാൻ ഹാഫിളാക്കും എന്ന് നിങ്ങൾ അങ്ങ് കരുതിയാൽ തീർച്ചയായും അത് നടക്കുക തന്നെ ചെയ്യും. ഒരു കുട്ടിക്ക് വളരെ ചെറിയ പൈസ 3,000 റുപ്യ തന്നതാണ്. ഒരു മാസത്തേക്ക് 3,600 രൂപ. അല്ല, വിലയുന്നത് 36,000 രൂപ 12 മാസം. എങ്ങനെയാ? അത് തന്നെ. അപ്പൊ 3,000 രൂപ 12 മാസത്തേക്ക് 36,000 രൂപ. ഒരു മാസത്തേക്ക് 3,000 രൂപ. ആരെങ്കിലും കഴിയുന്ന ഒരാൾ ഒരു കൊല്ലത്തെ ഒരു കുട്ടിനെ ഞാൻ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ കലാം ഒരു ഹർഫിന്റെ പ്രതിഫലം എത്രയാണ് അതൊന്നും പറയാനിപ്പോ സമയമില്ല. കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഉ തനസ്സഹ മിൻ ഖൗലിൻ വഫിഇലിൻ വനിയതി. പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം അത് ആ ഖബറിൽ ഖുർആൻ വന്ന് ശഫാഅത്ത് ചെയ്യും. ഏത് സമയത്തും ഖുർആൻ വന്ന് ശഫാഅത്ത് ചെയ്യും മക്കളെ. അതുകൊണ്ട് ഖുർആൻ ഓതി പഠിക്കുന്ന കുട്ടികളെ സഹായിക്കാൻ കഴിവുള്ളവർ മുന്നോട്ട് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.
ഒരു കൊല്ലത്തൊക്കെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആറ് മാസത്തൊക്കെ ആരുണ്ടോ ഒരാൾ ബിസ്മില്ല തുടങ്ങാൻ ഒറ്റ ഗഡുവായിട്ട് കൊടുക്കണ്ട, മാസത്തിന് കൊടുത്താൽ മതി 36,000 rupees. ഉണ്ടോ ആരെങ്കിലും? ഒന്നുമില്ല, ഒക്കെ സാധുക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നാലും ഉണ്ടാവും ബിസിനസ്. ആരുണ്ടോ? ഒരു കൊല്ലല്ലെങ്കിൽ ആറുമാസത്തേക്ക്, ആറുമാസമല്ലെങ്കിൽ 3 months. അത് ഇവർക്കുണ്ടാവുന്നതുള്ളൂ ആ തലക്ക് കുത്തിരിക്കുന്നത്, 3 months അല്ലേ? മൂന്ന് മാസത്തേക്ക് 9,000 rupees. നിങ്ങൾ തന്നെ ഭാര്യ പിന്നെ ബാക്കിയില്ല, നിങ്ങൾ കൊടുക്കേണ്ടി വരുമല്ലോ. എന്നാലും മൂപ്പര സ്വന്തം വകയിൽ ഒരു കുട്ടിയെ 3 കൊല്ലത്തേക്ക്. അല്ലാഹു അക്ബർ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. പിന്നെ ആരുണ്ടെങ്കിലും പറയും. പേര് പറയാത്ത ഒരാള് 1 വർഷത്തേക്ക് ഒരു കുട്ടി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ഖൈറായ ഉദ്ദേശമൊക്കെ പൂർത്തിയായി കൊടുക്കട്ടെ. കച്ചവടങ്ങളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പറഞ്ഞോളെ എന്തെല്ലാം ചെലവുണ്ട് നമുക്ക് അക്കൂട്ടത്തിൽ. ഇതൊന്നും അങ്ങോട്ട് പോയാൽ ഒരു ആരും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല എന്നായിക്കൊണ്ട്, ഇല്ലാത്തത് കൊണ്ടായിക്കോ, ഇല്ലാത്തവരാരും വിഷമിക്കല്ലേ ഞങ്ങളിത് പറയുന്നതുകൊണ്ട്. ഉണ്ടോ യാക്കൂബ് പൈസ? ആരുണ്ടവിടെ യാക്കൂബ് പൈസനോട് ചോദിക്കുക, അവിടെ ആരുണ്ടോ? റെഗുലറൊക്കെ പോയോ? കാദിയോട് മൂസ 3 months. അൽഹംദുലില്ലാഹ്, അർഹമുർ റഹീമായ റബ്ബേ, എന്റെ പരിശുദ്ധ ഖുർആൻ കലാം ഹിഫ്ളാക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനേറ്റ ഈ മഹാന്മാർക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. 3 months മുജീബുർ റഹ്മാൻ, 3 months അർഹമുർ റഹീമായ അല്ലാ, നീ തൗഫീഖ് ചെയ്യണേ അല്ലാ, ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഇൻഷാ അല്ലാ. ഒരു കുട്ടിയിലെ ഞാനും കൊല്ലത്തേക്ക്. അള്ളാഹുത്താല തൗഫീഖ് ചെയ്യട്ടെ. എനിക്ക് എത്രയോ ലക്ഷങ്ങൾ കടമുണ്ട് മർക്കത്തിന്, ലക്ഷമല്ല കോടികൾ എന്നെ കടമുണ്ട്. അത് വീടി കിട്ടാൻ നിങ്ങൾ ദ്വാരക്കണം. മർക്കത്ത് തഖാഫത്തി സുന്നിയയുടെ ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങിയത്. അള്ളാഹുത്താല എളുപ്പമാക്കി തരട്ടെ, കടം വീട്ടി തരട്ടെ, നിങ്ങളൊക്കെ ദ്വാരക്കണം. ശാലു ഓമശ്ശേരി 6 months ഒരു കുട്ടി. അള്ളാഹുത്താല ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹുത്താല ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കട്ടെ. കുഞ്ഞാലി നെച്ചാട് 3 months അള്ളാഹുത്താല കബൂൽ ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബസീർ കാർഡിയോട് 6 months ഒരു കുട്ടി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ 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 ആമീൻ. അൽഹംദുലില്ലാഹ്. ഒരു കട്ടിലും ബെഡും ഒക്കെ വാങ്ങി കൊടുക്കാനുള്ള പൈസയും ഒറ്റ പ്രാവശ്യം കൊടുത്താൽ മതി, പിന്നെ കൊടുക്കണ്ട. 5,000 rupees ഷരീഫ് സയ്ദ് ഓമശ്ശേരി 3 months. അർഹമുർ റഹീമായ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. മുഹമ്മദ് നടമ്പൽ പോയില് 3 months. അർഹമുർ റഹീമായ അല്ലാ, തൗഫീഖ് ചെയ്യണേ അല്ലാ. നിങ്ങൾ വിചാരിക്കേണ്ട, ചെറുതാണ്, 3 months തന്നെ 50,000 rupees ഉണ്ട്. ചെറുതല്ല, വലിയ തരുന്ന ആളുകളൊക്കെ സാധുക്കളാണ്, വലിയ കഴിവില്ലാത്തവരാണ്. അൽഹംദുലില്ലാ. ഞാൻ തന്നെ ഇപ്പോ പല പ്രാവശ്യം തന്നാ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏറ്റുവിട്ടതാ. അഷ്റഫ് 6 months
അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, അസ്റഫിനെ ഒന്ന് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഒന്ന് എഴുതിക്കുന്ന ഒരു മൂന്ന് സ്ഥലത്ത് ഇല്ല, ഇവിടെ ഉള്ളത് നിൽക്കണ്ട, തേജ്മല്ലിൽ ഉള്ളത് നിൽക്കണം, എല്ലാവരും കണക്കാവും വേറെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ചെല്ലാത്തന്താ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സലാത്ത് ഞാൻ പഠിപ്പിച്ചേരാ, നിങ്ങളെല്ലാം ചൊല്ലണം എല്ലാ ദിവസവും. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ചൊല്ലി, وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഇനി ഞാൻ ചെല്ലാതെ നിങ്ങളൊന്നും ഇല്ലേ. ഇതെല്ലാം ചെല്ലണം, പത്ത് വട്ടം ഏറ്റവും ചുരുങ്ങിയത്. അങ്ങനെ നൂറ് എത്രയെങ്കിലും വട്ടം എന്റെ ഉമ്മമാരൊക്കെ ചെല്ലണം, വയത് കേൾക്കുന്ന മുഴുവൻ പെണ്ണുങ്ങളും ചെല്ലണം എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബേ, അൽഹംദുലില്ലാഹി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലാൻ ഞങ്ങൾക്കെല്ലാം തൗഫീക്ക് ചെയ്യണേ അല്ലാഹ്, തൗഫീക്ക് ചെയ്യണേ അല്ലാഹ്. എല്ലാവർക്കും നീ തൗഫീക്ക് ചെയ്യണേ അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അവിടുത്തെ ഹൗദുൽ കൗസർ കുടിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. അവിടത്തോട് മഹബത്ത് ഞങ്ങൾക്ക് ഏറ്റിയേറ്റി തരണം റഹ്മാനെ. അവിടത്തെ സാധാരണ മനുഷ്യനായി ചിത്രീകരിക്കുന്ന ഒരു മനുഷ്യനോടും യാതൊരു സ്നേഹവുമില്ലാത്ത വിധത്തിൽ ഞങ്ങളെ ഈമാനെ ഉറപ്പിച്ചു തരണേ അല്ലാ. അവിടുത്തവനെ ഈ അൻസാർ എന്ന സ്ഥാപനം നീ അഭിവൃദ്ധിപ്പെടുത്തണേ അല്ലാ, നീ അഭിവൃദ്ധിപ്പെടുത്തണേ അല്ലാ. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഹുസൈനെ ബാരിക്കും, അതിനെ സഹായിക്കുന്ന സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹാഫിളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വാഗ്ദത്തം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഇനിയും ആളുകളൊക്കെ തരും ഇൻഷാ അല്ലാ, കുറച്ചില്ലെങ്കിലും അരിയും സാധനമൊക്കെ കൊടുത്തയച്ചാലും മതി. റഹ്മ റാഹിമായ അല്ലാ, നീ തൗഫീഖ് ചെയ്യണേ അല്ലാ, തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞങ്ങളെ കടങ്ങളെ വീട്ടി തരണേ അല്ലാ, ഞങ്ങളുടെ എല്ലാ കടവും വീട്ടി തരണേ അല്ലാ. ഞങ്ങളെ രോഗം ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാര് ശിഷ്യന്മാര് മാതാപിതാക്കൾ പലരും മരിച്ചു പോയവരുണ്ട് അല്ലാ, അവരുടെ എല്ലാവരുടെയും കബറിന് നീ സ്വർഗതൊപ്പാക്കി കൊടുക്കണേ അല്ലാ. അവരെ ദർജനെ ഏറ്റിക്കൊടുക്കണേ അല്ലാ. റഹ്മ റാഹിമേ, ഞങ്ങൾക്ക് ഒരുപാട് കാലം എന്റെ ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാൻ ഇസ്സത്തോടെ അഫിയത്തോടെ ആയുസ് നീട്ടിത്തരണേ അല്ലാ. അവസാനം ഹസനുൽ ആഖിബത്ത് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങൾ നീ എപ്പോഴും എന്റെ റഹ്മത്ത് കൊണ്ട് നോക്കണേ അല്ലാ. എന്റെ ഹബീബിന്റെ തിരുനോട്ടം ഞങ്ങളിലേക്ക് നീ ഇട്ടു തരണേ അല്ലാ. ഞങ്ങൾ നീ സലാമത്താക്കി തരണം റഹ്മാനെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. നേതാക്കന്മാരടക്കം ബിദ്അത്തുകാരെ പ്രശംസിച്ച് പ്രകീർത്തിച്ച് പറയുന്ന കാലം വന്നുപോയി അല്ലാ. അങ്ങനത്തെ കാലഘട്ടത്തിൽ സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ, തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞങ്ങളെ ഭാര്യമാരെയും മക്കളെയും കുടുംബങ്ങളെയും എല്ലാം നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ ഖൈറായ ഉദ്ദേശങ്ങളെല്ലാം സാധിപ്പിച്ചു തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ റഹ്മാനെ. രോഗത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. കിഡ്നി രോഗം, ഹാർട്ട് രോഗം തുടങ്ങിയ
ഭയങ്കരമായ ഒരു രോഗവും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ, നീ ഞങ്ങളെ കാക്കടേ അല്ലാ, നീ ഞങ്ങളെ രക്ഷിക്കടേ അല്ലാ. ഞങ്ങൾക്ക് ഒരുപാട് കാലം നിന്റെ ദീനിന്റെ സേവനം ചെയ്ത് ജീവിക്കാൻ ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും നൽകണേ റഹ്മാനേ. അവസാനം ഹുസ്നുൽ ആഖിബത്ത് ലഭിച്ച് മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനേ. റഹ്മതികയാ അർഹമർ റാഹിമീൻ. മരണപ്പെട്ടു പോയ ഉപ്പാന്റെ പേരില് സുഖമില്ലാത്ത ഉമ്മ, അള്ളാഹ് ഹുസൈനെ ഭാര്യന്റെ ഒരു വർഷത്തേക്ക് കൂടി ഒരു കുട്ടിയെ ഏറ്റിരിക്കുന്ന പടച്ചവനെ മരിച്ചുപോയവർക്ക് നീ സ്വർഗതൊപ്പാക്കണേ അള്ളാഹ്, സുഖമില്ലാത്തവർക്ക് നീ സുഖം കൊടുക്കണേ അള്ളാഹ്. ഒന്നോ അബു സബീൽ എന്നവരാണ് ആറു മാസത്തേക്ക്, അള്ളാഹു ബർക്കത്തിയട്ടെ. എം ടി ആരി ഹാജി ആറു മാസത്തേക്ക്, ആറു വർഷത്തേക്ക്. ഹാഷർ ഓമശ്ശേരി 5000 റുപ്യ. അൽഹംദുലില്ലാ, ഒരു കുട്ടിയുടെ കട്ടലും ബെഡും വാങ്ങിക്കൊടുക്കാൻ ആയി. ഷാഫി ഓമശ്ശേരി 3 മാസത്തേക്ക്, അള്ളാഹു ബർക്കത്തിയട്ടെ. വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ട പൂളപ്പോയിൽ അബ്ദുൽ ലത്തീഫ്, അല്ലാ ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ അല്ലാ. ആ കുട്ടിക്ക് നീ കിട്ടിയില്ലേ, കുട്ടീനെ കിട്ടിയില്ലേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ, ആ കുട്ടിക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ആ കുട്ടിന്റെ രക്ഷിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആമീൻ ആമീൻ. അസ്സലാമു അലൈക്കും. പല സോവനികളും നിങ്ങൾ വായിച്ചിരിക്കും, പക്ഷെ കോടമ്പേ ദാറുൽ മാരിഫിന്റെ സോവനിയർ നമ്മുടെ മുൻ മറഞ്ഞുപോയ ധാരാളം മൗലിയാക്കൾ ആരിഫിങ്ങൾ, മഹാനാ ഷെയ്ഖുൻ ഒക്കെ ഉസ്താദ്, അതുപോലെ തന്നെ കണ്ണീത്ത് ഉസ്താദ്, കൈപ്പറ്റ ഉസ്താദ് പോലുള്ള വിലപ്പെട്ട ഉപദേശങ്ങളാണ്. 30 രൂപ കൊടുത്താൽ നിങ്ങൾക്കത് വാങ്ങി ഇന്ന് ജീവിച്ചിരിക്കുന്ന വീടിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ എല്ലാവരും 30 രൂപ കൊടുത്തത് വാങ്ങുക. ഇൻഷാ അള്ളാഹ് നിങ്ങളെല്ലാം ജാമിയ മർക്കസു സഖാഫത്തി സുന്നിയുടെ 37ാം വാർഷിക 17ാം ശ്രദ്ധാന മഹാസമ്മേളനം വരുന്ന December 18, 19, 20, 21 തീയതികൾ എസ് വി എസിന്റെ 60ാം വാർഷിക മഹാസമ്മേളനം മലപ്പുറത്ത് February 27, 28, March 1 തീയതികളിൽ നിങ്ങളെല്ലാം സുന്നി സമ്മേളനങ്ങളുടെ സുന്നി സ്ഥാപനങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും ഉമ്മയാണ് ജാമിയ മർക്കസു സഖാഫത്തി സുന്നിയ. അതിന്റെ പ്രചാരകരാവും. അസ്സലാമു അലൈക്കും.